പ്രസാദ് വേങ്ങര. ശാസ്ത്ര പ്രചാരകനും സ്വതന്ത്ര ചിന്തകനുമായ പ്രസാദ് വേങ്ങര മലപ്പുറം എസൻസ് പ്രവർത്തകനാണ്. കവിഭാവന എന്ന വിഷയവുമായി എസൻഷ്യ 2019 വേദിയിലേക്ക് പ്രസാദ് വേങ്ങര എത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു വേദിയിൽ അവസരം തന്ന എസൻസ് ഗ്ലോബലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നേരിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കാവി ഭാവന എന്നാണ് വിഷയത്തിൻ്റെ ടൈറ്റിൽ. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം എന്തിനെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. സമകാലിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നായ ഹിന്ദുത്വയെക്കുറിച്ചാണ് ഞാനിവിടെ ചെറിയൊരു പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുത്വയെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് ഒരു പുതിയ കാര്യമോ അല്ലെങ്കിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമല്ല. ഏതൊരു പുരോഗമന വാദിയും അല്ലെങ്കിൽ ഏതൊരു മതേതരവാദിയും തൻ്റെ മതേതരത്വത്തിൻ്റെ ഒരു മേലങ്കി അണിയാൻ വേണ്ടിയിട്ട് ഏറ്റവും സേഫായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഹിന്ദുത്വ വിമർശനം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും കേരളത്തിലെ ഹിന്ദുത്വത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നല്ല പുരോഗമന മുഖം മൂടി ലഭിക്കുകയും ചെയ്യും. വളരെ സേഫായിട്ട് ഹിന്ദുത്വത്തെ വിമർശിച്ചുകൊണ്ട് നമുക്കൊരു മതേതരവാദി ആവാനും കഴിയും. പക്ഷേ ആ ഹിന്ദുത്വ വിമർശനങ്ങളിലൊന്നും പോയിൻ്റ് ഔട്ട് ചെയ്യാത്ത ഒരു ബേസിലാണ് ഹിന്ദുത്വ യഥാർത്ഥത്തിൽ വളർന്നു വന്നിട്ടുള്ളത് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുത്വയെ താങ്ങി നിർത്തുന്ന ആശയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് വിമർശിക്കുമ്പോഴാണ് ഹിന്ദുത്വം ഇല്ലാതെ ആവുക എന്നതിനെക്കുറിച്ചാണ് ചെറിയൊരു പ്രസൻറ്റേഷനിലൂടെ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൈന്ദവ ദേശീയത ആണ് ആ ടേമിൻ്റെ ഒരു ഡെഫിനിഷൻ. അല്ലെങ്കിൽ ഹൈന്ദവ ദേശീയത, ഹിന്ദു നാഷണലിസമാണ് ഹിന്ദുത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1923 വിനായക് ദാമോദർ സവർക്കർ എന്ന ഹിന്ദു മഹാസഭയുടെ നേതാവ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഹുയിസ് ഹിന്ദുത്വ ഹുയിസ് ഹിന്ദു. ആ ഒരു പുസ്തകത്തിലാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വയെക്കുറിച്ച് ഒരു ആദ്യമായിട്ട് ഹിന്ദുത്വം എന്നുള്ളൊരു ടേം ആദ്യമായി ഇന്ത്യൻ സമൂഹത്തിലേക്ക് വരുന്നത് ആ ഒരു പുസ്തകത്തിലൂടെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പുതിയ ആശയം അല്ല. സവർക്കർ ഉണ്ടാക്കിയ ഒരു പുതിയ ആശയമല്ല ഹിന്ദുത്വം. ഹിന്ദുത്വം നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹിന്ദു മത, അല്ലെങ്കിൽ ഹിന്ദു എന്ന ടേം വളരെ വൈകിയാണ് ഉണ്ടാകുന്നതെങ്കിലും, ഇത് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിന്നിരുന്ന ഒരു ബ്രാഹ്മണിക മത സിദ്ധാന്തം തന്നെയാണ് ഹിന്ദുത്വത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അത് തന്നെ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ഹിന്ദുത്വത്തെ വിമർശിക്കുന്ന പുരോഗമനവാദികളും മതേതരവാദികളും, അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്ര സിദ്ധാന്തകർ തന്നെ ഹിന്ദുത്വ വേറെ ഹിന്ദുമതം വേറെ എന്നൊരു സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിർവചനമാണ് എപ്പോഴും ഇതാണ്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതമല്ല എന്നൊരു സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാർ രാഷ്ട്രീയവും മുന്നോട്ട് പോകുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന വിമർശകരും ഹിന്ദുമതത്തെ തൊടാതെ ഹിന്ദുത്വയെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ ഹിന്ദുത്വയാണ് പറയുന്നത്, ഹിന്ദുമതം ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ ഈ ഹിന്ദുത്വയെ എതിർക്കുന്ന ആളുകളും ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ മതസംരക്ഷണം ഉറപ്പുവരുത്തണം. ഈ രണ്ട് കൂട്ടരും ചെയ്യുന്നത് എന്താ വെച്ചാൽ മതസംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ആശയ പ്രചരണമാണ് നടത്തുന്നത്. ഇതുകൊണ്ട് ഒരിക്കലും ഹിന്ദുത്വം ഇവിടെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതിൻ്റെ തെളിവാണ് ഇത്ര കാലമായിട്ട് ഒരു നൂറ്റാണ്ടോളമായി ഹിന്ദു ഫാഷിസം ഇവിടെ നിലനിൽക്കുന്ന കാരണം. അധികാര രാഷ്ട്രീയത്തിൽ എത്താഞ്ഞിട്ട് പോലും 40 വർഷത്തോളം കാലം അധികാര രാഷ്ട്രീയത്തിൽ കയറിക്കൂടാൻ കഴിയാഞ്ഞിട്ട് പോലും ഹിന്ദുത്വ ഫാഷിസത്തിന് ഇന്ത്യയിൽ ഒരു മരണം സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ കോർ ഐറ്റത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുമതം വേറെ ഹിന്ദുത്വം വേറെ, ഇതാണ് നമുക്ക് കാണാവുന്ന എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു പ്രചരണം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം രൂപീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയം സവർക്കർ രൂപീകരിക്കുന്നതിന് മുന്നേ അതിനുള്ള ഒരു ആശയ ഒരു തത്വശാസ്ത്രപരമായ ഒരു ഐഡിയോളജി ഇവിടുന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ ഹിന്ദുമതവും ഹിന്ദുത്വവും യഥാർത്ഥത്തിൽ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹിന്ദുത്വം നിലനിൽക്കുന്നത് ഏതൊക്കെ ആശയങ്ങളാണോ അതെല്ലാം ഹിന്ദുമതത്തിൻ്റെ സനാതനധർമ്മം എന്ന്
ആഘോഷിക്കപ്പെടുന്ന ഹിന്ദു മത അല്ലെങ്കിൽ ബ്രാഹ്മണ്യ മതത്തിൻ്റെ ആ ധർമ്മ ആശയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വം ഇവിടെ വളരുന്നതും നിലനിൽക്കുന്നതും. അതേ ആശയങ്ങളാണ് വേദങ്ങൾ. വേദങ്ങളുടെ ഒരു അപൗരുഷേയത്വം, അതായത് വേദങ്ങൾ സനാതനമാണ്, വേദങ്ങൾ ദൈവികമാണ് എന്നുള്ള, അതായത് ഉപനിഷത്ത്, ഭഗവത്ഗീത, ജ്യോതിഷം, സനാതനത്വം. സനാതനത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരവും ഏറ്റവും പിന്തിരിപ്പനുമായ ഒരാശയമാണ് സനാതനത്വം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും മാറ്റമില്ലാത്തത് എന്നുള്ളതാണ്. ഈ ഏറ്റവും വലിയ ഒരു പിന്തിരിപ്പൻ അല്ലെങ്കിൽ പാരമ്പര്യവാദത്തിൻ്റെ ഏറ്റവും ഒരു മൂർധന്യമായ അവസ്ഥയാണ് ഈ സനാതനത്വം എന്നതുകൊണ്ട്. അതുപോലെ വർണ്ണാശ്രമം, അവതാര സങ്കല്പം, ജാതി വ്യവസ്ഥ, മോക്ഷം, പുനർജന്മം, പുണ്യഭൂമി, ഈ ദൈവത്തെ ആരാധിക്കുന്ന അതേപോലെ തന്നെയാണ് ഭൂമിയെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ലാൻഡിനെ ആരാധിക്കുന്നത്. രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഒരു മതാത്മക ചിന്തയിൽ തന്നെയാണ് ഹിന്ദുത്വം നിലനിൽക്കുന്നതും വളർന്നിട്ടുള്ളതും. യഥാർത്ഥത്തിൽ ഈ ഹിന്ദുയിസത്തിൻ്റെ ഒരു നിർമ്മിതി ഒരു 17-18 നൂറ്റാണ്ടുകളിൽ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനം എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനം എന്നാണ്. എന്നർത്ഥത്തിൽ അത് ഇന്ത്യൻ നവോത്ഥാനമല്ല, അത് ഹൈന്ദവ മത നവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, അരവിന്ദ് തുടങ്ങിയ ആളുകളൊക്കെ ഹിന്ദു മതത്തിനൊരു ഏകാത്മക മതരൂപത്തിൽ, അതായത് വൈദേശിക മതങ്ങളായ ഇസ്ലാം മതം, ക്രിസ്ത്യാനിറ്റി ഒക്കെ ഇവിടെ വന്ന് ഭരിക്കുന്നത് കണ്ടിട്ട് അവർക്കെതിരെ ഒരു ഏകശിലാരൂപത്തിലുള്ള മതം നിർമ്മിക്കണം എന്ന രീതിയിൽ അവർ ഹൈന്ദവ നവീകരണം നടത്തുകയും ആ ഹൈന്ദവ നവീകരണം നടത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനങ്ങളെയൊക്കെ എതിർത്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ഹൈന്ദവ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കേണ്ടത്. അപ്പോൾ ഇത് ഭയങ്കര പുരോഗമനാത്മകമാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കുകയും ഇന്ത്യൻ നവോത്ഥാനമാണ് അവിടെ സംഭവിച്ചത് എന്നൊരു തെറ്റായ ഒരു പ്രചരണം നമുക്കുണ്ടായി. യഥാർത്ഥത്തിൽ അവിടെ നവോത്ഥാനം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ പാരമ്പര്യമായ വാദങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. ദയാനന്ദ സരസ്വതിയൊക്കെ വേദങ്ങളാണ് എല്ലാ വേദേതരമായ എല്ലാ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് സത്യാർത്ഥ പ്രകാശത്തിലൊക്കെ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും ഒക്കെ ഖണ്ഡിച്ചുകൊണ്ട് വേദങ്ങൾ ആണ് അതിനുള്ളൊരു ഉത്തരമായിട്ട് ദയാനന്ദ സരസ്വതി അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഹിന്ദുമത നവീകരണം ഹിന്ദുയിസത്തിൻ്റെയും ഹിന്ദുത്വയും രൂപീകരണത്തിലേക്ക് പങ്കുവഹിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനമായിട്ടൊരു 4 സവിശേഷതകൾ കാണാൻ പറ്റും. ഈ ഹിന്ദുമത നവീകരണ പ്രസ്ഥാനങ്ങളിൽ 4 സവിശേഷതകൾ പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഇത് തന്നെയാണ് പിൽക്കാലത്ത് ഇന്നും ഹിന്ദുത്വം നിലനിൽക്കുന്ന ഈ ഒരു സവിശേഷതകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വം നിലനിൽക്കുന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത കാര്യം ഹിന്ദുമതത്തെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഒരു ഏകശിലാരൂപമുള്ള മതമാക്കി മാറ്റിയിട്ട് ഇതാണ് ഹിന്ദുമതം ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു മതം, അതായത് ചിതറിക്കിടക്കപ്പെട്ട ഹിന്ദുമതത്തെ ഒരു ഏകശിലാരൂപമുള്ള ഒരു മതമാക്കി മാറ്റിച്ചിട്ട് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കുമൊക്കെ പ്രതിവിധി ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പ്രതിരോധം തീർക്കുന്ന രീതിയിൽ ഹിന്ദുമതത്തെ രൂപീകരിക്കപ്പെടാനാണ് ഒന്നാമത്തെ ശ്രമം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഹിന്ദുമതത്തെ ഒരു ആക്രമണോത്സുകമായ ഒരു മതമാക്കി മാറ്റുക, അതായത് ഇന്ത്യയുടെ വൈദേശിക ആധിപത്യത്തിനൊക്കെ കാരണം ഹിന്ദുമതത്തിൻ്റെ ഒരു പുരുഷത്വമില്ലായ്മയാണ് അല്ലെങ്കിൽ പൗരുഷമില്ലായ്മയിൽ നിന്നാണ് ഇന്ത്യ വൈദേശിക ആക്രമണത്തിനൊക്കെ അടിപ്പെട്ടത് എന്ന രീതിയിലുള്ളൊരു പ്രചരണം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു മതങ്ങളുമായി കമ്പാരിസൺ നടത്തിയിട്ട് ഹിന്ദുമതം വളരെ സനാതനമായ ഒന്നാണ്, ഹിന്ദുമതത്തിന് ഇനി പുറത്തുനിന്നൊന്നും പഠിക്കാനില്ല, മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ മാത്രമേ ഹിന്ദുമതത്തിനുള്ളൂ, ഈ സിദ്ധാന്തം ഇന്നും ഇതേപോലെ തന്നെയാണ്. ഈ സംഘപരിവാർ രാഷ്ട്രീയക്കാർ പറഞ്ഞ അതേ സിദ്ധാന്തം തന്നെ ഈ 17-18 നൂറ്റാണ്ടുകളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അടുത്തതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു വിശ്വാസികളെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇരവാദം, അതായത് ഗൂഢാലോചനാ സിദ്ധാന്തം. ഹിന്ദുമതത്തിനെതിരെയുള്ള ഭീഷണി, ഇസ്ലാം പുറത്തുനിന്നുള്ള ആക്രമണം, വൈദേശിക ആക്രമണം, ഇസ്ലാം വൈദേശിക മതങ്ങളൊക്കെ ഹിന്ദുമതത്തെ ഇവിടെ ആക്രമിച്ചിട്ട് കീഴടത്തി, അതിനെ പ്രതിരോധിക്കാൻ ഹിന്ദു കൺസോളിഡേഷൻ വേണം എന്ന രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ 4 സവിശേഷതകളാണ് ഹിന്ദു നവീകരണ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഇന്നും ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന വാദങ്ങൾ. നമ്മൾ RSS ഹിന്ദുത്വയുടെ ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഈ വാദങ്ങളിലൂടെയാണ് വന്നത്. ഇനി RSS എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നത് നോക്കുമ്പോൾ ഹിന്ദുത്വം എത്രത്തോളം മതാത്മകമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിലേക്ക് മതം തന്നെയാണ്, മതത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ഒന്നാണ് RSS എന്ന് മനസ്സിലാക്കുമ്പോൾ RSS ഉണ്ടാകാനുണ്ടായ ഒരു മതപരവും വർഗീയവുമായ സാഹചര്യങ്ങൾ എന്ന് പരിശോധിച്ചാൽ നമുക്ക് സാധിക്കും. ഈ 1857
പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ലേളയെക്കുറിച്ച് അറിയാം. അതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള കുറേ കാരണങ്ങളിലൂടെ ആയിരുന്നു ആ ഒരു ലേള ഉണ്ടായിട്ടുള്ളത്. ആ ലേളയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന കൊളോണിയൽ ഭരണം, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ കോളനി ഭരണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണൽ സെപ്പറേഷന് കാരണമാവുകയും അതിൽ കുറേ ആദ്യകാലങ്ങളിലൊക്കെ ഹിന്ദു ബയസിലുള്ള ഒരു ഭരണമായിരുന്നു ബ്രിട്ടീഷുകാർ നടത്തിയത്. ഇതൊരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻസും മുസ്ലിങ്ങൾക്കൊരു ആൻറ്റി ഹിന്ദു സെൻറ്റിമെൻസും വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും സർ സയ്യിദ് അഹമ്മദ് ഖാനൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ഹിന്ദു ബയസുള്ള ഭരണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. മുസ്ലിങ്ങൾ ക്രോഡീകരിക്കേണ്ട ആവശ്യമുണ്ട്, മുസ്ലിങ്ങൾ ഇതിനെതിരായിട്ട് ഇംഗ്ലീഷ് പാശ്ചാത്യ വിദ്യാഭ്യാസമൊക്കെ നേടി മുസ്ലിങ്ങളും മുന്നോട്ട് വരേണ്ടത് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആശയങ്ങളൊക്കെ ഇസർ സയ്യിദ് അഹമ്മദ് ഖാൻ പോലെയുള്ള മുസ്ലിം നവീകരണ പ്രസ്ഥാനക്കാർ ഉയർത്തി വരികയും ചെയ്തു. അങ്ങനെ ഒരു കമ്മ്യൂണൽ ബയസ് ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാഭാവികമായൊരു ഹിന്ദു ഡോമിനൻ്റ് സംഘടനയായി നിൽക്കുമ്പോൾ ഈ മുസ്ലിം കക്ഷികൾ അതിനെതിരെയുള്ള ഒരു വികാരം ഉയർത്തിപ്പിടിക്കുകയും ആ രീതിയിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1870-ഓടുകൂടി തന്നെ ഹിന്ദുക്കളുടെ ഈ സമീന്ദാസിൻ്റെ ഒരിടയിലൊക്കെ ഒരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻസുകൾ ഉണ്ടാവുകയും ഈ ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് യഥാർത്ഥത്തിൽ ഒരു വർഗീയത കലാപത്തിൻ്റെ ഒരു വർഗീയ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു തോതിലേക്ക് പോയിട്ട് അന്ന് തന്നെ ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ഇന്ത്യ വിട്ടുപോകണം എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ 1870-1900 തുടക്കത്തിലൊക്കെ ആര്യ സമാജത്തിൻ്റെ ഒരു നേതാവായ പണ്ഡിറ്റ് ലേക്രാം എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഇസ്ലാമിലുള്ളവരൊക്കെ ഇന്ത്യ വിട്ടുപോവുക അല്ലെങ്കിൽ ഒരു ആര്യനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ വാദം ഒന്നും പുതിയ വാദമല്ല, ഇതൊക്കെ അന്നേ ഇവിടെ ഉണ്ടായിരുന്ന വാദം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് 1906 മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു. ആര്യ സമാജം അതേപോലെ ശുദ്ധി പ്രസ്ഥാനത്തിലൂടെ കൺവേർട്ട് ചെയ്ത ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രസ്ഥാനങ്ങൾ, അതിന് പ്രതിരോധമായിട്ട് മുസ്ലിം പ്രസ്ഥാനങ്ങൾ തബ്ലീഗ് തസ്ലീം പ്രസ്ഥാനങ്ങളിലൂടെ ആര്യ സമാജം എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുസ്ലിം മതത്തിൽ നിന്ന് പോയവരെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ മുസ്ലിം മതത്തിലേക്ക് ആളുകളെ പിന്നെ ചേർക്കുക തുടങ്ങിയ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള തബ്ലീഗ് തസ്ലീം പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. അതേപോലെ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ വെല്ലുവിളികൾ, ഇങ്ങനെയുള്ള അത് 1920 കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനം കൂടി ഒന്നായി ചേർന്ന് പോകുമ്പോൾ അവിടെ ഹിന്ദുക്കൾക്ക് ഈ കോൺഗ്രസ് ആദ്യം മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് ഒരു അനഭിമിതമായ സാധനമായി മാറിയെങ്കിൽ പിന്നീട് കോൺഗ്രസ്സിനെ ഹിന്ദു തീവ്ര ദേശീയവാദികൾക്ക് ഹിന്ദു തീവ്രവാദികൾക്ക് കോൺഗ്രസ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഒന്നിച്ചു പോകുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ഒരു ഹിന്ദു കമ്മ്യൂണലിസത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ സമൂഹം മൊത്തത്തിലൊരു കമ്മ്യൂണൽ സെപ്പറേഷൻ്റെ സാമുദായികമായി പിന്നെ വർഗീകരിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് 1925 കേശവ ബൽറാം ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹിന്ദു മതത്തെ ഡിഫെൻഡ് ചെയ്യാനാണ്. ഇവർ പറയുന്നത് ഹിന്ദു ദേശീയത, ഹിന്ദു നാഷണലിസം, ഹിന്ദുമതം വേറെ, ഹിന്ദുത്വ വേറെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും ഇവിടെ നേടിയെടുത്ത ഡോമിനേഷനെതിരെ ഹിന്ദുക്കളെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു ഹിന്ദുമത സംരക്ഷക സംഘടന ആയിട്ട് തന്നെയാണ്, ഒരു ബ്രാഹ്മണ സംഘടന ആയിട്ട് തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ RSS-ന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ RSS ഒരു ഫാഷിസ്റ്റ് സംഘടനയാണ്. ഇപ്പോൾ നമുക്കറിയാം RSS-നെ വിമർശിക്കുന്ന എല്ലാവരും ഫാഷിസത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും RSS-ന് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനങ്ങൾ ഒക്കെ നടത്താറുണ്ട്. ഹിറ്റ്ലറും ഗോൾവർക്കറും ഒക്കെ ആശയപരമായുള്ള തുല്യതയെക്കുറിച്ചൊക്കെ വളരെയധികം പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് RSS-നെ എതിർക്കാറുണ്ട്. പക്ഷേ വെറും ഫാഷിസം മാത്രമല്ല RSS-ൻ്റെ കയ്യിലുള്ളത്, അത് തികച്ചും ഒരു മതാത്മകമായൊരു സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രചാരകർ ഹെഡ്ഗേവാറും മരിച്ചിട്ടും ഗോൾവാക്കറും മരിച്ചിട്ടും ഒക്കെ RSS ഇന്ന് ഇവിടെ നിലനിൽക്കാനുള്ള പ്രധാന കാരണം അത് ഹിന്ദുമതം എന്ന ആ ഒരു മതാത്മക ചിന്തയിൽ തന്നെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇസ്ലാം ഉണ്ടാവുമ്പോൾ, ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുമ്പോൾ ഇവിടെ ഹിന്ദു മതം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണമെന്ന ആ ഒരു വാദത്തിൽ തന്നെയാണ് ഹിന്ദുത്വം ഇന്നും മുന്നോട്ട് പോകുന്നത്.
ആർ എസ് എസിൻ്റെ പ്രധാന ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്ര സങ്കല്പമാണ്, ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുക. ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഹിന്ദു ഡോമിനൻ്റ് ആയിട്ടുള്ള ഹിന്ദു ഹൈന്ദവ ആശയങ്ങൾ, അവിടെ ഹിന്ദു മൂല്യങ്ങളാണ്, ഹൈന്ദവ മൂല്യങ്ങളാണ് ഹിന്ദു രാഷ്ട്രത്തിൽ ഉണ്ടാവുക. അതിനുവേണ്ടി ഗോൾവർക്കർ തൻ്റെ പുസ്തകത്തിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിന് വേണ്ട ലാൻഡ്, അതായത് ഭൂമി, ഒരു രാജ്യത്തിന് വേണ്ട ആ ഭൂമി ഹിന്ദു ലാൻഡാണ്. അതാണ് ഇവർ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ ഹിന്ദു ലാൻഡാണ്, ഹിന്ദു വംശമാണ്, ഹിന്ദു റിലീജിയൻ, ഹിന്ദു മതം, ഹിന്ദു സംസ്കാരം, ഹിന്ദു ലാംഗ്വേജ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ, സംസ്കാരം എന്ന് പറഞ്ഞാൽ ദേശീയതയും മതവും കൂടി കൂടി ചേർന്നാൽ അവിടെ സംസ്കാരമായി, അവിടെയും മതമുണ്ട്. അപ്പോൾ തീർത്തും മതാത്മകമായ ഒരു കൺസെപ്റ്റാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ. മതത്തെ വിമർശിക്കാതെ അല്ലെങ്കിൽ മതത്തെ നേരിടാതെ ഹിന്ദുത്വത്തെ മാത്രം വിമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു മതരാഷ്ട്രവാദത്തെ അല്ലെങ്കിൽ മതരാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ മതരാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ കോർ റൂട്ട് ആയ മതത്തെ വിമർശിച്ചുകൊണ്ട് മാത്രം ആണ് എന്ത് ചെയ്യാൻ കഴിയുക, ഈ മതരാഷ്ട്രവാദത്തെ ഇല്ലാതെ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ RSS ഐഡിയോളജിയിലൊക്കെ പിന്നെ നമ്മളെ മോഹൻ ഭഗവത് പറഞ്ഞ ഗോൾവാർക്കറിനൊക്കെ തള്ളി പറഞ്ഞു 2018 ഗോൾവാർക്കറിനൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾവാർക്കറിൻ്റെ വിചാരധാരയിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ തള്ളി പറഞ്ഞാലും RSS ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം ആണ് എന്നതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്, മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ളത്. ആ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ തന്നെ ആണ് കിടക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മത വിമർശനത്തിലൂടെ മാത്രമേ ഈ ഒരു മതരാഷ്ട്രീയത്തെ ഇല്ലാതെ ആക്കാൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവാണ് വേണ്ടത്. നിങ്ങൾ മുദ്രാവാക്യം വിളികളിലൂടെയും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോൾ മതേതരത്വത്തിൻ്റെ മുദ്രാവാക്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ മതരാഷ്ട്രവാദത്തിനെതിരെ മറിച്ചിടാമെന്നൊക്കെ ചിന്ത തെറ്റാണ്. മതേതരത്വത്തിൻ്റെ മുദ്രാവാക്യങ്ങളിലൂടെ മാനവികതയും ശാസ്ത്രബോധവും വളർത്തുന്ന ഒരു ചിന്താരീതിയിലൂടെ മാത്രമേ മതരാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് വേണ്ടത്. കേവലം ഒരു അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മോഡിയെയോ അമിത്ഷയെയോ മാറ്റി നിർത്തിയാൽ ഹിന്ദുത്വ ഫാഷിസം ഇല്ലാതെ ആകും എന്നുള്ളത് ഒരു ആഗ്രഹ ചിന്ത മാത്രമാണ്. എന്താണ് മതം ഭരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്വതന്ത്ര ചിന്തകർക്കൊക്കെ തോന്നും BJP കുറേ പുരോഗമനമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, ഏക സിവിൽ കോഡ് കൊണ്ടുവരും BJP, അല്ലെങ്കിൽ മുത്തലാഖ് ബില്ല് വളരെ പുരോഗമനാത്മകമാണ് എന്നൊക്കെ രീതിയിൽ നമുക്ക് കയ്യടിക്കാൻ തോന്നും. പക്ഷേ ഈ കയ്യടിക്കാൻ തോന്നുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, മതം ഭരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും അന്യൻ്റെ വിശ്വാസമായിരിക്കും. ഇവിടെ ഹിന്ദു പിന്നെ ഏക സിവിൽ കോഡും മുത്തലാഖ് ബില്ലും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങളിലൊന്നും ആ ഒരു പുരോഗമനം കാണാൻ കഴിയില്ല. ഈ രീതിയിലുള്ള എല്ലാ അന്ധവിശ്വാസ പ്രചരണങ്ങളും ഇവർ നടത്തിക്കൊണ്ടായിരിക്കും എന്തുണ്ടാവുക, ഈ മതരാഷ്ട്രവാദത്തെ അല്ലെങ്കിൽ മതരാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മതരാഷ്ട്രീയത്തെ എതിർക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണമായ മതത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മതരാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയൂ. നമ്മളെ എസെൻസിനെ കുറിച്ച് പറയുമ്പോൾ എസെൻസ് ഹിന്ദുത്വത്തെ വിമർശിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കുറേ കാലമായിട്ടുള്ള കുറച്ച് പിന്നെ വിമർശനങ്ങളൊക്കെ എസെൻസിനെതിരെ വന്നിട്ട് കാണാം. എസെൻസ് ഏതെങ്കിലും മതത്തെ വിമർശിച്ചാൽ ഒരു മതം ഇല്ലാതെ ആകുമ്പോൾ മറ്റു മതത്തിൻ്റെ ശക്തി അവിടെ തീരുകയാണെന്നുള്ളൊരു സത്യം തിരിച്ചറിയണം. ഇവിടെ ഇസ്ലാം ഇല്ലാതായ ഹിന്ദുത്വത്തിൻ്റെ സ്പേസ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും എന്നുള്ള കാര്യം ഒരു അത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ മതത്തെ നേർപ്പിക്കാം എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ മതം എങ്ങനെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഈ ഒരു മത രാഷ്ട്രീയം ഇല്ലാതാക്കാൻ കഴിയൂ. അതിൽ പ്രവർത്തിക്കുന്നതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്. നമ്മൾ നടത്തുന്ന ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുകളിലൂടെ നമ്മൾ നടത്തുന്ന ശാസ്ത്ര അവബോധത്തിലൂന്നിയ മാനവികതയിലൂന്നിയ ഈ എഡ്യൂക്കേഷൻ പർപ്പസിലൂടെ മാത്രമേ ഈ ഒരു മത സിദ്ധാന്തങ്ങളും മതരാഷ്ട്രീയവും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു പ്രസാദ് വേങ്ങറ. ഐ ഇൻവൈറ്റ് മിസ്റ്റർ തങ്കജൻ ഫ്രം എസെൻസ് ഗ്ലോബൽ ബാംഗ്ലൂർ ടു ഗിവ് മെമെന്റോ. Thank you, Prasad Vengara. Thank you, Tangachan.